Why don't you think of a bigger picture, ഒരു നാഷണൽ ലെവലിലുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ എൻട്രി ചെയ്യുക? അതിൽ ആ സർക്കാരിൻ്റെ അതിന് ഒരു വലിയൊരു തടസ്സം ഉണ്ടായിരിക്കുന്ന നരേന്ദ്രമോദിയുടെ പോളിസി അബവ് 75 he didn't want people either in the government or in the Lok Sabha. He didn't want that. But elders in the Sabha in the Lok Sabha. Rajya Sabha ki ayi onde onnu cheyan pattilla. Avade poi oru Rajya Sabha member ayi onde onnu cheyan pattilla. Verde questions cheyyan mathram. Practical aite oru ugaram Rajya Sabha cheyan pattilla. You are getting an option. നരേന്ദ്രമോദിക്ക് 75 ഇയേഴ്സ് മീതെ ആരും മന്ത്രിസഭയിൽ പാടില്ലെന്ന് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ബി ജെ പി ഗവൺമെൻറ് പവറിൽ വന്ന ഉടനെ ആദ്യത്തെ പ്രശ്നം അന്നത്തെ റെയിൽവേ മന്ത്രി ഗൗഡ മിസ്റ്റർ അദ്ദേഹം നേരെ എന്നെ വിളിച്ചിട്ട് ഉടനെ ഗവൺമെൻറിൽ ചേരണം അദ്ദേഹത്തിൻ്റെ ഉപദേശമായിട്ട് വന്ന് ചേർന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉപദേശമായിട്ട് വന്ന യാതൊരു കാര്യമില്ല. ഉപദേശം പറയാ നമ്മൾ കൊടുക്കുക അവർ ഉപയോഗിച്ചോ ഇല്ലെന്നറിയാം. അങ്ങനെ എനിക്ക് വർക്ക് ചെയ്യണമെന്നില്ല. ഞാൻ വരാം, പ്രൊവൈഡഡ് എനിക്കുള്ള അധികാരം തരാണെങ്കിൽ ഞാൻ വരാം. അതായത് അറ്റ്ലീസ്റ്റ് ഒരു മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആയിട്ട് ഉടനെ അത് ചെയ്യും. ഞാൻ അതിന് സാധിക്കും. പിന്നെ വന്ന് പറഞ്ഞാൽ അയ്യോ നിങ്ങളുടെ പാർട്ടി തീരുമാന പ്രകാരം 75 വയസ്സിന് മീതായാൽ ആദ്യത്തെ നരേന്ദ്രമോദി സർക്കാരിൽ ഇൻവിറ്റേഷൻ അന്ന് എനിക്ക് വന്നതാണ് റെയിൽവേ മിനിസ്റ്റർ ആയിട്ട് ചേരാൻ. ഓക്കെ. പക്ഷേ ഈ ടെക്നിക്കൽ ഇത് കാരണം എടുക്കാൻ പറ്റിയില്ല. ഇനി കേരളത്തിലായിരിക്കും നമ്മളുടെ പ്രവർത്തനം. അതെ, കേരളത്തിൽ തന്നെ. അതേ ഉദ്ദേശമുള്ളൂ എനിക്ക്. കേരളത്തിൽ എന്തെങ്കിലും ഉമ്മൻചാണ്ടിയുടെ ആ വേർഡ്സ് ഇപ്പോഴും എൻ്റെ മനസ്സിനെ കടന്ന് കളിക്കുകയാണ്. അദ്ദേഹം ചീഫ് മിനിസ്റ്ററായിട്ട് ഐ തിങ്ക് ദി ഫസ്റ്റ് ട്രിപ്പ് ചീഫ് മിനിസ്റ്ററായിട്ട് ഡൽഹി വന്നപ്പോൾ എൻ്റെ റൂമിലേക്ക് വന്നു. ഒരു ചീഫ് മിനിസ്റ്റർ എൻ്റെ റൂമിലേക്ക് വരേണ്ട ആവശ്യമില്ല, ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ട എപ്പോഴും. അപ്പോൾ അദ്ദേഹത്തിന് കേരള ഭവനിൽ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വന്ന് കാണാം. അല്ല, ഞാൻ ഇങ്ങോട്ട് വരാം. അദ്ദേഹം എൻ്റെ റൂമിൽ വന്നിട്ട് ഇതാ പറഞ്ഞത്, ശ്രീ ഇത്ര കാലം രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു, ഇനി വന്നിട്ട് കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കും, അതുകൊണ്ട് കേരളത്തിലേക്ക് വരണം. അന്ന് ഞാൻ ശരിക്കും സമ്മതിച്ചില്ല കേട്ടോ. അദ്ദേഹം മടങ്ങി വന്നോടെ എന്താ ചെയ്തു വെച്ചാൽ ഇവിടുത്തെ പ്ലാനിംഗ് ബോർഡുണ്ടല്ലോ, അത് ഞാൻ സമ്മതിച്ചു. അങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് കേരളത്തിലേക്ക് വന്നത്. പിന്നെയാണ് കൊച്ചി മെട്രോയിലേക്ക് ആയത്. കൊച്ചി മെട്രോ ഉമ്മൻചാണ്ടി വാസ് ഇൻസ്ട്രുമെൻ്റൽ ഡെഫിനറ്റ്ലി ഹി വാസ് ഇൻസ്ട്രുമെൻ്റൽ ഇൻ ബ്രിങ്ങിങ് മീ ടു കേരള സീൻ. അതുകൊണ്ട് ഞാൻ പറയാം, ഉമ്മൻചാണ്ടി ഇപ്പോഴും എനിക്ക് വലിയ റെസ്പെക്റ്റാണ്. പക്ഷെ അദ്ദേഹം റോങ് പാർട്ടിയിലാണെന്ന സംശയം. പ്ലാനിംഗ് ബോർഡിൽ ആ പീരീഡ് എങ്ങനെ ഉണ്ടായിരുന്നു? വെരി ഡിസപ്പോയിൻറ്റിങ്. ഒന്നും ചെയ്യുന്നില്ല, വെറുതെ മെമ്പറായിരിക്കും. അല്ലാണ്ട് ഒരു പവേഴ്സ് ഇല്ല പ്ലാനിംഗ് ബോർഡിന്. പ്ലാനിംഗ് ബോർഡ് പറഞ്ഞൊന്നും ആരും കേൾക്കില്ല. മിനിസ്റ്റേഴ്സ് കേൾക്കില്ല, സെക്രട്ടറീസ് കേൾക്കില്ല. പിന്നെ ഇതിൻ്റെ പ്ലാനിംഗ് ബോർഡിൽ ഇരുന്നിട്ട് കാര്യം? ഒരു ഡിസ്ഫങ്ഷണൽ ബോഡിയാണ്. അബ്സല്യൂട്ട്ലി ഒരു യൂസ്ഫുൾ ബോഡി അബോളിഷ് ചെയ്യാൻ വേണം എൻ്റെ പക്ഷത്തിൽ. എത്ര പണം സേവ് ചെയ്യാം? യു ആർ സ്പീക്കിംഗ് ഔട്ട് ഓഫ് യുവർ എക്സ്പീരിയൻസ്. യെസ് യെസ് യെസ്. പ്ലാനിംഗ് ബോർഡ് വാസ് അബ്സല്യൂട്ട് ഫെയിലിയർ ഈ കേരള. ദ ക്യാൻ മേക്ക് ഇറ്റ് വെരി യൂസ്ഫുൾ. അതിനുള്ള പവേഴ്സും അധികാരങ്ങളും കൊടുക്കണേ, അത് ചെയ്തിട്ടില്ല. അത്തരത്തിലൊരു ഒപ്പീനിയൻ ഉമ്മൻചാണ്ടിയുടെ അടുത്ത് പറഞ്ഞിരുന്നോ? ഉണ്ട്, ഞാൻ എഴുതിയിരുന്നു. ഞാൻ അന്നത്തെ പല ഇതിലും പ്ലാനിംഗ് ബോർഡ് ഷുഡ് ബി മെയ്ഡ് റിയലി യൂസ്ഫുൾ ഇൻസ്ട്രുമെൻറ്റ് ഫോർ ദി സ്റ്റേറ്റ് വന്നിട്ട് അതൊന്നും നടന്നില്ല. അതിൻ്റെ അടുത്ത ഘട്ടത്തിലാണ് ഈ മെട്രോ റെയിലുമായിട്ട്. ആ അതെ, ഉമ്മൻചാണ്ടി വന്നോടനെ എനിക്ക് ആദ്യം തിരുവനന്തപുരം കോഴിക്കോട് മോണോ റെയിലാണ് എന്നെ ആദ്യം ഏൽപ്പിച്ചത്. ഞാൻ സ്റ്റഡിയൊക്കെ ചെയ്തതിന് ശേഷം പറഞ്ഞു മോണോ റെയിലല്ല ഇവിടേക്ക് ആവശ്യം, ലൈറ്റ് മെട്രോ ആണ് ആവശ്യം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സംഭവിക്കുകയും ചെയ്തു കേട്ടോ. പക്ഷേ അന്ന് അദ്ദേഹം ഒരു മിസ്റ്റേക്ക് ചെയ്തു. എൻ്റെ റിപ്പോർട്ടൊക്കെ റെഡിയായി, സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പണി ഓഫീസൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് ബ്യൂറോക്രസിയാണ് അദ്ദേഹത്തെ സമ്മതിക്കാത്തത്. ബ്യൂറോക്രസി ലക്ഷ്യമുണ്ടോ? ഹി വോണ്ടഡ് ടു സ്റ്റാർട്ട് വർക്ക്. ഐ എസ് കാർ ഹി വോണ്ടഡ് ടു സ്റ്റാർട്ട് വർക്ക്. അന്ന് അദ്ദേഹം പറഞ്ഞ മാതിരി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് ഇതിക്കും മെട്രോ നടക്കണ്ടാവും. അപ്പോൾ അവർ സമ്മതിച്ചില്ല. ഓരോ ടെക്നിക്കൽ ഗ്രൗണ്ട് പറഞ്ഞിട്ട് അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കാലം കഴിയാനായി. ആ മിനിസ്റ്ററെ ബ്യൂറോക്രസി വലിയൊരു സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് അല്ലേ? സ്റ്റംബിളായിരുന്നു ബ്യൂറോക്രസി. ഓൺലി സ്റ്റോപ്പ് ഇറ്റ്. അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ആൻഡ് ഹി ഡിഡ്ന്റ് ഹാവ് ദി സ്റ്റാറ്റസ് ഓർ എ കറേജ് ഓവർ റൂൾ.
പിണറായി വിജയം ചെയ്യണ്ടപ്പോൾ എവറി ടൈം ഓവർ ഓളിങ് ബ്യൂറോക്രസി ഈസ് ഡൂയിങ് അത് പക്ഷേ റോങ്ലി അവരുടെ കറക്റ്റ് അഡ്വൈസ് എടുക്കാൻ്റെ ഇല്ല 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 ഇൻ ജനറൽ കറക്റ്റ് അഡ്വൈസ് തരാം കേട്ടോ ദ ആർ ട്രെയിൻ ഫോർ ദാറ്റ് ഇൻവേരിബിളി പക്ഷെ എന്താണ് ചിലവർ പൊളിറ്റീഷ്യൻസ് അത് ചാരി നിൽക്കുകയാണ് അങ്ങനെ നമ്മളെ റോങ് ഡിസിഷൻ പറ്റുന്നത് ദേ ഷുഡ് ഓൾസോ ബി അബ്സൊല്യൂട്ട്ലി ന്യൂട്രൽ പൊളിറ്റീഷ്യൻസിന് പക്ഷേ ഈ ഗ്രൗണ്ട് ലെവലിൽ നിന്നുള്ള ഒരു ഇതിനെ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ പലപ്പോഴും ആ കമ്പൽഷൻസ് ഉണ്ടാവില്ല അത് പാടില്ല എന്നാണ് എൻ്റെ പക്ഷം ഇപ്പം ബി ജെ പി ആയിട്ട് പവറിൽ വരികയാണെങ്കിൽ എനിക്ക് വല്ല അധികാരം ഉണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ല ബ്യൂറോക്രാറ്റ്സ് ഷുഡ് ടേക്ക് റെസ്പോൺസിബിലിറ്റി ഷുഡ് മേഡ് അക്കൗണ്ടബിൾ ഒരു ഡിസിഷൻ ടുഡേ അവരെടുക്കുന്നില്ല ഇവിടെ കേരളത്തിൽ എത്ര വലിയ ബ്യൂറോക്രസി ഉണ്ട് ഒരു ഡിസിഷൻ അവരെടുക്കുന്നില്ല ഒക്കെ മിനിസ്റ്ററിട്ട് പോകണം അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്ററിട്ട് പോകണം എല്ലാം ചീഫ് മിനിസ്റ്ററിട്ട് പോകണം ആ സ്ഥിതി അവിടെ അങ്ങനെയല്ല രാജ്യം ഭരിക്കേണ്ടത് ദർ ആർ പീപ്പിൾ ട്രെയിൻഡ് വിത്ത് ഗുഡ് ബാക്ക്ഗ്രൗണ്ട് ഇൻ്റലിജൻറ്റ് പീപ്പിൾ ദർ ഷുഡ് ബി ഗിവൻ ദ റെസ്പോൺസിബിലിറ്റി ടു ടേക്ക് ഡിസിഷൻസ് ഡെലിഗേറ്റ് പവേഴ്സ് ടു ദം ആ ഡെലിഗേഷൻ ഇല്ല ഇവിടെ ഇതൊക്കെ ബി ജെ പി കൊണ്ടുവരിക ഭരണഘടനയിൽ ഞങ്ങൾ പല മാറ്റങ്ങളും കൊണ്ടുവരും പല മാറ്റങ്ങളും ടു മേക്ക് ദി ഗവൺമെൻറ് റിയലി വർക്കിംഗ് ഗവൺമെൻറ് നോട്ട് എ പൊളിറ്റിക്കൽ ഗവൺമെൻറ് ഗെറ്റിംഗ് എ ചാൻസ് ഒരു ഉമ്മൻചാണ്ടി രണ്ടാമതും മുഖ്യമന്ത്രി ആകുന്ന ഒരു ഷെനാറിയോ നമ്മൾ ആലോചിക്കുന്ന ഒരു പോസിബിലിറ്റി ജനാധിപത്യത്തിൽ സാധ്യമാണല്ലോ ഇതെല്ലാം വെദർ യു വിൽ ബി ഹാപ്പി ഉമ്മൻചാണ്ടി വന്ന് ചീഫ് മിനിസ്റ്റർ ആയിട്ട് കേരളത്തിൽ വരികയാണെങ്കിൽ സെർട്ടൺലി ഐ വിൽ ബി വെരി ഹാപ്പി സെർട്ടൺലി പക്ഷേ അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല പ്രസന്റ് സർക്കംസ്റ്റാൻസസ് അദ്ദേഹം ഒരു സിഎം മെറ്റലുള്ള ഒരു ലീഡറാണോ അദ്ദേഹം മനസ്ഥിതി കൊണ്ട് തീർച്ചയായിട്ടും പക്ഷെ നോട്ട് ബൈ അതിനുള്ള എന്താ പറയുക ആ ഡിസിഷൻ മേക്കിങ്ങും അത് പെർസ്യൂ ചെയ്യാനും അത് പോരാ അദ്ദേഹത്തിന് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പല ഡിസിഷൻ എടുത്തുള്ള മിനിസ്റ്റർ ചീഫ് മിനിസ്റ്റർ ഇരിക്കുമ്പോൾ പല ഡിസിഷൻ എടുത്തിട്ടുണ്ടാവും ഒന്നും ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടില്ല ആ ഇംപ്ലിമെൻ്റ് ചെയ്യാതെ ആരാ എന്താ ഇംപ്ലിമെൻ്റ് ചെയ്യാമെന്ന് ചോദിക്കാൻ ആളില്ല അതിനുള്ള അദ്ദേഹത്തിന് നല്ലൊരു സെക്രട്ടറി ഉണ്ടായിരുന്നില്ല അത് അതിനെ ഫോളോ അപ്പ് ചെയ്യാൻ അദ്ദേഹം ഒരു ഡിസിഷൻ എടുത്ത ഒരു മീറ്റിങ്ങിൽ ആ ഡിസിഷനെ ഫോളോ അപ്പ് ചെയ്യാൻ ഒരു സെക്രട്ടറി വേണം ആ സംവിധാനം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തെ വലിയ ഫെയിലർ ആയത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു എക്സ്ട്രീം അതർ സൈഡല്ലേ പിണറായി വിജയൻ അതെ അബ്സൊല്യൂട്ട്ലി പിണറായി വിജയനെ എന്ത് വന്നാലും ശരി ഒടുവില്ല എല്ലാം ഡിസൈഡ് ചെയ്യാം ചെറിയ കാര്യങ്ങൾ കൂടി ചെറിയ കാര്യങ്ങൾ കൂടി ഇപ്പോൾ പാലാരി വട്ടം ബ്രിഡ്ജ് എന്നാ ഓപ്പൺ ചെയ്യണത് അദ്ദേഹം ചെയ്ത് എന്ത് എങ്ങനെ എങ്ങനെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇങ്ങനെ നടക്കാൻ പറ്റും ഡെലിഗേറ്റ് ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് തീരെ ഇല്ല ഡെലിഗേഷൻ ആ വേർഡ് തന്നെയല്ല അദ്ദേഹത്തിൻ്റെ ഡിക്ഷണറിയിൽ ഡെലിഗേഷൻ എല്ലാം അദ്ദേഹത്തിന് എടുത്ത് പോകണം അതാണ് വലിയ ടോട്ടൽ ഫെയിലർ ആയിരിക്കും ഇവിടെ അത് അതുകൊണ്ട് ഒരു ഒരു ഓട്ടോക്രാറ്റിക് ടൈപ്പ് ഓഫ് ഗവൺമെൻറ് ആയി ഓട്ടോക്രസീസ് അതും ബൈ പാർട്ടി ഈ പാർട്ടി ഓട്ടോക്രസി വരുമ്പോഴാണ് വലിയ നാട്ടുകാർക്ക് വിഷമം ഇൻഡിവിജ്വൽ ഓട്ടോക്രസി അറ്റ്ലീസ്റ്റ് യു ക്യാൻ ടു സം എക്സ്റ്റെൻറ്റ് ടോളറേറ്റ് കണ്ടിന്യൂറ്റി വന്നാലോ ഈ സർക്കാരിന് ഇതെല്ലാം ഡിസാസ്റ്റർ പ്രക്കാരല്ല സംശയമൊന്നുമില്ല ടോട്ടൽ ഡിസാസ്റ്റർ സി എം മാറിയാലോ എന്നാൽ കൂടി ഈ വിത്ത് സി പി എം ഐഡിയോളജി എൽ ഡി എഫിൻ്റെ ഐഡിയോളജി വെച്ചിട്ട് ഇവിടെ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റും പക്ഷേ ദാറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ ദി സ്റ്റേറ്റ് ഞാൻ ഐ ആം ഓൺലി എഗെയിൻസ്റ്റ് ദി ഐഡിയോളജി നോട്ട് എഗെയിൻസ്റ്റ് ദി ഇൻഡിവിജ്വൽസ് അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ബി ജെ പിക്ക് അവരുടെ ഐഡിയോളജി ഈസ് ഡിഫറെൻറ്റ് പക്ഷേ കേപ്പുള്ള ആൾക്കാരെ കൊണ്ടുവരണം അവർ സമയമുണ്ടല്ലോ ഒരു മാസത്തിനുള്ളിൽ എല്ലാം വേണ്ടപ്പെട്ട ആൾക്കാരെ കൊണ്ടുവരാൻ സമയമുണ്ട് അവർക്ക് ബി ജെ പിയുടെ ഇത്തവണത്തെ ഇലക്ഷനിലെ ഏറ്റവും ശ്രദ്ധേയമായ മുഖം ഈ ശ്രീധരനായി എല്ലാവിധ ആശംസകളും